ഹായ് ഫ്രണ്ട്സ്, ടോർക്ക് റിസോർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഈ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ സ്പിൻഡിൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്പിൻഡിലിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് വണ്ടി നോയ്സ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഫുള്ള് നമ്മളിതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും. ഇങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ എങ്ങും തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിനൊക്കെ ശേഷം ഒത്തിരി പേര് ഫോണിൽ നമ്മളെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെപ്പറ്റി പേഴ്സണലായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറയണം എന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പേഴ്സണലായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എൻ്റെ പേര് ജൂനറ്റ് എന്നാണ്, ജെയ് വെനിറ്റി, ജൂനറ്റ് ബാബു എന്നാണ് ശരിക്കും പേര്. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്. പഠിച്ചത് എംടെക് മെഷീൻ ഡിസൈൻ ആയിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. മെഷീൻസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള മെഷീൻസ്. നിലവിലില്ലാത്ത മെഷീനറികൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലങ്ങളായിട്ട് കൊറോണ, ലോക്ക്ഡൗൺ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വർക്കിൻ്റെ കുറച്ച് ഷോർട്ടേജ് വന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ബുള്ളറ്റിൻ്റെ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മേഖലയിലേക്ക് വന്നത്. അതിനും ഒരു കഥയുണ്ട്. കാരണം ബുള്ളറ്റായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 2007 അന്ന് ബി ടെക് പഠിക്കുന്ന സമയത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന ബുള്ളറ്റിന് മൈലേജ് കൊടുത്തൊരു ടെക്നോളജി ആയിരുന്നു. അന്നൊരു പഴയ ഒരു 79 മോഡൽ ഒരു ബുള്ളറ്റ് വാങ്ങിയിരുന്നു. അത് മൊത്തം പൊളിഞ്ഞൊരു വണ്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഞ്ചിൻ അഴിച്ച് പണത്, ലേത്ത് വർക്കും കാര്യങ്ങളൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യിച്ച് എഞ്ചിൻ റീസെറ്റ് ചെയ്തു. അങ്ങനെയാണ് ബുള്ളറ്റിൻ്റെ എഞ്ചിൻ വർക്ക് പഠിക്കുന്നത്. അന്നൊക്കെ ഒന്നും നമുക്ക് യൂട്യൂബോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോ സാധനങ്ങളും നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ ഡ്രോയിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഡ്രോയിങ് വിത്ത് സ്റ്റഡിൻ്റെ ലെങ്ത്ത്, നട്ടിൻ്റെ സൈസ്, ഇതെല്ലാം വെച്ചിട്ട് കൃത്യമായിട്ട് പടം വരച്ച് വെച്ചിട്ടാണ് അഴിക്കുന്നത്. അങ്ങനെ അഴിച്ച് വെച്ചിട്ട് തിരിച്ച് എല്ലാ പണികളും ചെയ്ത് റീസെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ആ വർക്ക് പഠിക്കുന്നത്. പിന്നെ ആ മേഖലയിലുള്ള പല ആശാന്മാരായിട്ടുള്ള നല്ല കോൺടാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പിന്നെയും പല അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ, അതിനുശേഷം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ആണ് നമ്മൾ ഈ ലേത്ത് വർക്കും കാര്യങ്ങളോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബുള്ളറ്റിൻ്റെ വർക്ക് മൊത്തമായിട്ട് നമ്മുടെ കമ്പനി ചെയ്യാനുള്ള ഒരു സെറ്റിംഗ് തുടങ്ങിയത്. പിന്നെ ഇന്ന് പറയുന്നത് കൂടുതലും ഈ സ്പിൻഡിൽ സെറ്റിങ്ങിൻ്റെ കാര്യമാണ് കൂടുതൽ പറയുന്നത്. സ്പിൻഡിൽ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു വർക്കാണ്. ബുള്ളറ്റിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വർക്കുകളിലൊന്നാണ് അത്. ആരും അതിനെപ്പറ്റി ഒന്നും ഒരു കാര്യങ്ങളും പുറത്ത് പറയാറില്ല. അത്രയ്ക്ക് സീക്രട്ടായിട്ട് വലിയ രഹസ്യമായിട്ടാണ് പലരും ഇതിനെപ്പറ്റി പറയുന്നതും കൊണ്ടുനടക്കുന്നതും. ആരും മനസ്സിലാക്കാത്ത രീതിയിൽ ശരിക്കും അതിനകത്ത് ഒത്തിരി ചെയ്യുന്നതിലുള്ള പല മിസ്റ്റേക്കുകളുകൊണ്ടാണ് നമ്മുടെ വണ്ടിയിലൊക്കെ നോയ്സും പ്രശ്നങ്ങളും പല ഇഷ്യൂസും വരുന്നത്. എന്താണ് ഇതിനകത്ത്, ഇത് ഈ വണ്ടി ഉണ്ടാക്കിയ വെസ്റ്റേൺ അവരെന്താണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശങ്ങളെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വണ്ടിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ സ്പിൻഡിൽ സെറ്റ് ചെയ്യുന്നത്, നമ്മുടേതായ ചില ടെക്നോളജികൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മളൊന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയട്ടെ. എല്ലാ വണ്ടിയും നമുക്ക് തന്നെ പണിയാനായിട്ടുള്ള സമയമോ സൗകര്യമോ ഫെസിലിറ്റിയോ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കി കസ്റ്റമേഴ്സിന് നല്ലതായിട്ട് വണ്ടി പണിത് കൊടുക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ വണ്ടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ, അങ്ങനെയുള്ള സദുദ്ദേശപരമായിട്ടാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ബുള്ളറ്റ് ട്രൂപ്പേഴ്സ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. ആ ഗ്രൂപ്പിലും എല്ലാവരും മെമ്പേഴ്സ് ആകുക. അതിനകത്ത് നമ്മൾ ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതിനകത്ത് ഇടയ്ക്ക് ഡെയിലി അല്ലെങ്കിൽ 2-3 ദിവസത്തെ ഇൻ്റർവെല്ലിനിടയിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് ഒരു 96 മോഡൽ 350 ആണ്. ഇതിനകത്ത് ശരിക്കുമുള്ള ബെയറിംഗ് എന്ന് പറയുന്നത് NU 205 എന്ന് പറഞ്ഞ ഒരു റോളർ ബെയറിംഗ് ആണ് വരുന്നത്. പക്ഷേ ഇത് നേരത്തെ ഇതിനു മുന്നേ സ്പിൻഡിലടിച്ച് ഓവറായിട്ട് അടിച്ചിട്ട് ഈ ബെയറിംഗ് ബോറിന് ഓവാലിറ്റി വന്നു. ഓവാലിറ്റി വന്നതിന് ശേഷം ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് പ്രസ്സായി പോയിരുന്നു. അതിനുശേഷം നമ്മൾ ഈ സാധനം രണ്ടാമത് റീബോറ് ചെയ്തിട്ട് ഇവിടെ ഒരു മെറ്റൽ സ്ലീവ് ഇറക്കിയിരിക്കുകയാണ്. ആ സ്ലീവ് ഇറക്കിയിരിക്കുന്നതിനകത്താണ് ഈ ബെയറിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് 4205 എന്ന് പറയുന്ന ഡബിൾ റോ ബോൾ ബെയറിംഗ് ആണ്. കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ള ബെയറിംഗ് ആണ്, നോയ്സ് കുറഞ്ഞ ബെയറിംഗ് ആണ്, ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ളൊരു ബെയറിംഗ് ആണിത്. ജസ്റ്റ് മറ്റേ ബെയറിങ്ങിനേക്കാളും ഒരു 3 mm കൂടെ ഡെപ്ത്തിലേക്ക് നമ്മളിതിനെ ബോർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നല്ല പെർഫോമൻസ് തരുന്ന ഒരു ബെയറിംഗ് ആണ്. പിന്നെ ഇത് കൂടാതെ നമ്മളിതിൻ്റെ ഉള്ളിലൊരു ബുഷ്, ഒരു സപ്പോർട്ട് ബുഷ് കാണിച്ചുതരാം. ഈ ഒരു ബ്രാസ് കളറിൽ കണ്ടോ, ഇത് ഗൺമെറ്റലിൻ്റെ ഒരു ബുഷ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു എക്സ്റ്റെൻഡഡ് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബുഷ് കൊടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് ഓയിൽ എത്താൻ വേണ്ടിയിട്ട് ഇതിലെ ഒരു ഓയിൽ ഗ്രൂവ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഗ്രൂവ് എന്ന് പറയുന്നത് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലിങ്ങനെ ഓയിൽ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വന്ന് ഈ ഹോൾ വഴി ഓയിൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് കറക്റ്റ് ആ ബുഷിനകത്ത് കൃത്യം ഒരു ഹോൾ വേണ്ട, ബുഷിൻ്റെ അകത്ത് ആ ഹോളിലേക്ക് ഓയിൽ കൃത്യമായിട്ട് അങ്ങനെ വരും. അതിനുള്ള ഒരു ഓയിലിൻ്റെ ഗ്രൂവ് ആണ്, ഒരു പാസേജാണ്. ജസ്റ്റ് ആ എയർ ഗൺ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് എയറിൽ അടിച്ച് കാണിച്ചു തരാം.
ഓയിൽ പാസേജ് ഉണ്ട് അവിടെ. ഇത് ഈ ബുഷിന് അങ്ങേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇതാണ് ഗൺമെറ്റലിൻ്റെ ബുഷ്. സ്റ്റെപ്പ്ഡ് ബുഷാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളുവശത്ത് നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് അടിക്കുന്നത്. ബുഷ് ഇങ്ങനെയാണ് അടിക്കുന്നത്. സ്റ്റെപ്പ്ഡ് ബുഷാണ്. ഇതിൻ്റെ പുറത്തുള്ള കാണുന്ന ഈ ഒരു ബോർ കണ്ടോ, ഇത് ഓയിൽ സീല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോറാണ്. ഓയിൽ സീല് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഓയിൽ ഹെഡിലെല്ലാം പോയിട്ട് ഓയിൽ റിട്ടേൺ വന്ന് ഈ ഓയിൽ ഈ ഒരു ചേംബറിൽ ടൈമിംഗ് ചെസ്റ്റിനകത്ത് ഓയിൽ ഫില്ലായതിന് ശേഷം ഈ ഹോള് വഴിയാണ് ഇത് ഓയിൽ ടാങ്കിലേക്ക് തിരിച്ച് ഓയിൽ പോകുന്നത്. ആ ഓയിലിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ പമ്പിങ് തുടങ്ങി എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ് ഹെഡിൽ പോയി തിരിച്ച് ഇവിടെ വന്ന് ഇതുവഴിയാണ് ഇത് ഓയിൽ ടാങ്കിലേക്ക് പോകുന്നത്. ഓയിൽ സർക്യൂട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ അന്നേരം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ എപ്പോഴും ഇവിടെ 300 ml ഓയിൽ ഈ ഒരു ചേംബറിനകത്ത് ഉണ്ടാവും. ആ ഓയിൽ ഇവിടുത്തെ ഈ ബുഷ് മോശമായി കഴിഞ്ഞാൽ, ബെയറിങ് മോശമായിട്ട് ബുഷ് മോശമായി ക്ലിയറൻസ് ആയി തുടങ്ങി കഴിഞ്ഞാൽ, ഇവിടെ നിന്നുള്ള ഓയിൽ ഇങ്ങനെ ഈ പാസേജ് വഴി ഊർന്നിറങ്ങി ഈ ക്രാങ്കേസിനകത്തേക്ക് പോകും. ക്രാങ്കേസിനകത്തേക്ക് പോയി കഴിയുമ്പോഴാണ് അത് ബ്രീത്തർ വഴി അടിച്ച് പുറത്തു പോകുന്നത്. നമ്മൾ കുറച്ച് ദിവസം വണ്ടി സ്റ്റാർട്ടാകാതെ ഇരുന്നിട്ട് പിന്നീട് സ്റ്റാർട്ടാകുമ്പോൾ ബ്രീത്തർ വഴി ഓയിൽ പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ 300 ml ഓയിലിനകത്ത് ഒരു നിശ്ചിത അളവ് ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി ആ ഓയിലാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓയിൽ സീൽ ഇടുന്നത്. ആ ഓയിൽ സീൽ ഇടുമ്പോൾ സാധാരണ ഇടുന്ന പോലെ കമത്തിയല്ല ഓയിൽ സീൽ ഇടുന്നത്, ഓയിൽ സീൽ മലർത്തിയാണ് ഇടേണ്ടത്. കാരണം ഓയിൽ ഇരിക്കുന്നത് എവിടെയാണ്, ഓയിൽ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് ഓയിൽ സീൽ ഓപ്പണായിട്ട് മലർന്നിരിക്കേണ്ടത്. അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കണം. കാരണം പലരും അത് തല തിരിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഇപ്പോൾ സ്പിൻഡിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമേ ക്രാങ്കേസിനകത്ത് ഈ ക്രാങ്ക് സെറ്റ് ചെയ്യണം. ക്രാങ്ക് എടുത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്പിൻഡിൽ സെറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പറ്റി നോക്കാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഡിസ്റ്റൻസ് വാഷ് ഇട്ടിട്ടുണ്ട്. ഇത് ഫൈനൽ അസംബ്ലി ഒന്നുമല്ല. അതുകൊണ്ട് ജസ്റ്റ് ഈ ടൈമിംഗ് സൈഡിലേക്ക് ഈ ക്രാങ്ക് ഇറക്കി സെറ്റ് ചെയ്യണം നമ്മൾ. ഫിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ എല്ലറ്റ് സൈഡ് ഡ്രൈവ് സൈഡ് എന്ന് പറയുന്നത് ആ കേസാണ്. ഇത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ വരുന്ന ബെയറിംഗ് ഒരു റോളർ ബെയറിംഗ് ആണ്. NU 305 എന്ന് പറഞ്ഞ ബെയറിംഗ് ആണ്. SKF ആണ്. ജർമ്മൻ ബെയറിംഗ് ആണ്. ഇതിൻ്റെ തൊട്ട് അകത്ത് കിടക്കുന്ന ഒരു ബെയറിംഗ് എന്ന് പറഞ്ഞാൽ 6305 എന്ന് പറയുന്ന SKF ബെയറിംഗ്. അത് ഇന്ത്യൻ ആണ്. ഇനി പലരും ഈ ഒരു റോളർ ബെയറിങ്ങിന് പകരം ഇവിടെയും ഒരു 6305 ബെയറിങ്ങും അടിക്കാറുണ്ട്. അത് അടിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അത് റോളർ ബെയറിങ്ങിന് കുറച്ചും കൂടെ നോയ്സിയാണ്. അതുകൊണ്ടാണ് അവർ പലരും ഇതിനകത്ത് ഇവിടെ ബോൾ ബെയറിംഗ് അടിക്കുന്നത്. പക്ഷേ റോളർ ബെയറിംഗ് കുറച്ചും കൂടെ ലോഡ് ബിയർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ബെയറിംഗ് ആയതുകൊണ്ടാണ് റോളർ ബെയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് പീസാണ്. ഈ ഡിസ്റ്റൻസ് ബുഷ് ഇതിനകത്ത് വരുന്ന ബുഷാണ് കേട്ടോ. ഈ ബുഷ് ഇവിടെയാണ് വരുന്നത്. ആ ബുഷ് ഇടാൻ മറന്നുപോയി കഴിഞ്ഞാൽ എഞ്ചിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന് വലിയുണ്ടാവില്ല, പുകയെടുക്കും, ഈ ക്രാങ്ക് ഒരു സൈഡിലേക്ക് വലിഞ്ഞു പോകും, വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ബുഷ് ഒരിക്കലും അസംബിൾ ചെയ്യുന്ന സമയത്ത് മറക്കരുത്. പിന്നെ ഈ ബെയറിങ്ങിൻ്റെ ഇന്നർ ഇതിനകത്ത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇതിനകത്തോടെ ചേർത്ത് സെറ്റ് ചെയ്യുക. ഒരു ഡിസ്റ്റൻസ് വാഷർ ഉണ്ട്. ഡിസ്റ്റൻസ് വാഷറൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിടണം. ക്രാങ്കിൻ്റെ സെൻറ്ററിൽ തന്നെ കണക്റ്റിംഗ് റോഡ് വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഈ കേസും ഈ ക്രേസും കൂടി രണ്ടും കൂടെ കൂടി ചേർക്കാം. പുതിയ ഫ്രഷ് ബുഷായതിൻ്റെ പേരിൽ ഒരു ശക്കലം പിടുത്തുണ്ട്. അത് ഒന്ന് സ്റ്റാർട്ടായി കഴിയുമ്പോൾ തന്നെ അത് വളരെ നോർമലാവും. ഇനി നമുക്ക് പലതരം സ്പിൻഡിലുകളെ പറ്റി നോക്കാം. ഒന്നാമത്തെ സ്പിൻഡിൽ ഇതാണ് പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ സ്പിൻഡിൽ, ഏറ്റവും പഴയ മോഡൽ. അതായത് 2004 മുൻപ് വരെയുള്ള ബുള്ളറ്റിന് വരുന്ന സ്പിൻഡിൽ ഇതായിരുന്നു. ഈ സ്പിൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൈമിംഗ് കവറിനകത്ത് കറക്റ്റ് ഫിറ്റായിരിക്കും. ഇതുണ്ടോ, എയർ ഗ്യാപ്പിൽ ഫിറ്റായിരിക്കും. ഇങ്ങനെ കയറി കിടക്കണം കണ്ടോ. ഇതായത് ഇത് ഈ ബേസിൽ ഫിക്സഡ് ആയിരിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഈ ടൈമിംഗ് കവറിലും ഈ രണ്ട് സ്പിൻഡിലും താങ്ങി നിന്നാൽ മാത്രമേ സ്പിൻഡിൽ അകലാതെ അടുക്കാതെ പെർമനൻ്റ് ആയിട്ട് ആ ഫിക്സഡ് പൊസിഷനിൽ നിൽക്കുകയുള്ളൂ. അതിൻ്റെ ഒറിജിനൽ സ്പിൻഡിലാണിത്. അപ്പോൾ അതിന് ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാം വീലിൻ്റെ അതേ ഡയമെൻഷൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതാണ്ട് 15.95 ഓളം വരും. ഓക്കെ, ഇനി കമ്പനി ഇപ്പോൾ വിടുന്ന ഓയി വിടുന്ന സ്പിൻഡിലെന്ന് പറയുന്നത് ഇതാണ്. ഇത് 2004 ശേഷം വന്ന വണ്ടികൾക്ക് ഇവിടെ വരുന്ന ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 15.3 mm ആണ്. ഇതിന് 15.25 വരും. ടൈമിംഗ് കവറിനകത്ത് 15.3 mm വരും. അതായത് ഈ ടൈമിംഗ് കവറിനകത്ത് ഈ സ്പിൻഡിൽ കിടന്നു കഴിഞ്ഞാൽ
ഫ്രീ ആയിരിക്കും. അതേസമയം 2004 ശേഷം വരുന്ന ടൈമിംഗ് കവറിൽ ഇത് കറക്റ്റ് ഫിക്സഡ് ആയി കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ വണ്ടിയും അതിൻ്റെ കണ്ടീഷൻ നോക്കി വേണം പണിയാനായിട്ട്. ഇനി ഇത് വരുന്നതാണ് അഡ്ജസ്റ്റബിൾ സ്പിൻഡിൽ എന്ന് പറയുന്ന സ്പിൻഡിൽ. അതായത് പലരും ഇപ്പോൾ ഇത് വണ്ടിയിൽ അടിക്കുന്നുണ്ട്. ഇത് അത്ര നല്ല ഒരു പ്രവണതയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഴയകാല എഞ്ചിൻ്റെ അലുമിനിയം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് അലുമിനിയമാണ്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള അലുമിനിയത്തിനകത്ത് നമ്മൾ ഈ സ്പിൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചോട്ടിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഇത് കാലക്രമേണ ചൂടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും വർക്കിൻ്റെ സമയത്തും ഇത് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറാനുള്ളൊരു സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം ഉള്ളതിൻ്റെ പേരിൽ കൂടുതൽ തേയ്മാനങ്ങളും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും വരണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബുഷ് എക്സെൻട്രിക് ആണ്. അതായത് നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് വീലിൻ്റെ ടൈറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഉള്ള ഒരു പ്രൊവിഷനുണ്ട്. പക്ഷേ അത് നല്ലതല്ല. ഇതൊരു 1000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടിയുടെ സ്പിൻഡിലാണ് ഈ കാണുന്നത്. ഈ സ്പിൻഡിലിനകത്ത് ഇവിടെ മുതൽ ഇത്രയും ഭാഗം തേയ്മാനം വന്നു പോയിട്ടുണ്ട്. 1000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ആ വണ്ടിയിൽ നിന്ന് അയച്ച സ്പിൻഡിലാണിത്. ഇനി ഈ സ്പിൻഡിൽ നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നതാണ്. അതായത് ഒയി വരുന്ന സ്പിൻഡിൽ അതിൻ്റെ ബേസ് നമ്മൾ വെൽഡ് ചെയ്ത് ടേൺ ചെയ്ത് എക്സെൻട്രിക് വാല്യൂവിൽ ടേൺ ചെയ്തതിന് ശേഷം വീലടിപ്പിക്കാനും അകത്താനുമുള്ള രീതിയിലുള്ള വാല്യൂസിലാണ് ഇത്. എക്സെൻട്രിക്കിലാണ് ടേൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വീലുണ്ടാവും. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിനകത്തെ സ്പിൻഡിലിൻ്റെ ബോറുണ്ടോ, ഈ രണ്ട് സ്പിൻഡിലിൻ്റെയും ബോറുകൾ, ഈ ബോറുകൾ പല പ്രാവശ്യം സ്പിൻഡിൽ ഊരി അടിച്ചു കഴിയുമ്പോൾ ഈ ബോർ ഓവാലിറ്റി വരാം, അത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ലാതെ ഇൻക്ലിനേഷൻ വരാം, ബൾജിങ് വരാം, അങ്ങനെ പല പ്രശ്നങ്ങൾ വരാം. ഒത്തിരി പഴയ വണ്ടികളായതിൻ്റെ പേരിൽ പലപ്പോഴും പല വട്ടം സ്പിൻഡിൽ മാറ്റി അടിച്ച വണ്ടികളായി കഴിയുമ്പോൾ ഈ ബോറിൻ്റെ ഓവാലിറ്റി വന്ന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ സ്പിൻഡിലിന് പാരലായിട്ട് നമ്മളിതാ ഈ ടൈമിംഗ് കവറിനകത്ത് ഇവിടെ കണ്ടോ ഒരു ബുഷ് ഇൻസേർട്ട് ചെയ്യും. ആ ബുഷൊരു പ്രത്യേക അളവിൽ പ്രത്യേക ഒരു സ്റ്റെപ്പ് വാല്യൂലാണ് അത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് എഞ്ചിനോടുകൂടി ഫുള്ളായിട്ട് സെറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ മെഷീനിൽ സെറ്റ് ചെയ്ത് ഈ സാധനം സ്പിൻഡിലിൻ്റെ ബോറിന് ചില ആക്സിസ് വാല്യൂസ് ഉണ്ട്, ചില കോർഡിനേറ്റ് വാല്യൂസ് ഉണ്ട്. ഇത് ഇവിടെ നിന്ന് എത്ര ദൂരം മാറി എത്ര ദൂരം മാറി നിൽക്കണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു പ്രീവിയസ് വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഹോള് നമ്മൾ ബോർ ചെയ്യും, ത്രൂ ബോർ ചെയ്ത് എടുക്കും. അതേ ആക്സിസിൽ തന്നെ ഈ ടൈമിംഗ് കവറിനകത്ത് വരുന്ന ടൈമിംഗ് കവറിൽ വരുന്ന ഈ ബുഷില്ലേ, ആ ബുഷിനകത്ത് ഇതേ സെൻട്രൽ ലൈനിൽ തന്നെ ഡ്രില്ല് ചെയ്ത് റീം ചെയ്തൊരു ഹോള് ഇതിനകത്ത് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് എക്സോസ്റ്റിൻ്റെ സ്പിൻഡിലിൻ്റെ ഹോളാണ് നമ്മൾ റീബോർ ചെയ്തതാണ്. ഇതിൻ്റെ ആക്സിസും ഈ ടൈമിംഗ് കവറിനകത്ത് വരുന്ന എക്സോസ്റ്റിൻ്റെ സ്പിൻഡിൽ നിൽക്കുന്ന ഈ ബോറിൻ്റെ ആക്സിസും ഒറ്റ ലൈനായിരിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ക്യാമന്തി ഓക്കെ, ഇത് എക്സോസ്റ്റിൻ്റെ ക്യാം സ്പിൻഡിലാണ്. ഈ സ്പിൻഡിലിനകത്ത് ഈ ഒരു ഇത് എക്സെൻട്രിക് ആണ്. ഈ ഇതിൽ നിന്നും ഒരു ഷിഫ്റ്റ് വാല്യൂവിലാണ് ഈ സർക്കിൾ വരുന്നത്. പക്ഷേ ഈ സർക്കിളും ഈ ലൈനും ഒരേ ആക്സിസ് ആയിരിക്കും. പക്ഷേ ഈ ക്യാമ്പിയിൽ കിടക്കുന്ന സാധനം കുറച്ച് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതിവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സാധനം ഈ എക്സോസ്റ്റിൻ്റെ ക്യാമ്പിയിൽ കയറി കിടക്കേണ്ട ഈ ടൈമിംഗ് കേസിൻ്റെ ഈ പോർഷനിൽ കറക്റ്റ് എയർ ഫിറ്റ് ആയിരിക്കും. അതിനകത്ത് കറക്റ്റ് എയറിൽ ഫിറ്റ് ആയിരിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് പോലെ സ്പ്രിംഗ് ബാക്ക് ചെയ്ത് വരും, ആ ഫിറ്റിലേ ഇരിക്കും. പക്ഷേ അന്നേരം എന്താ സംഭവം, നമ്മളിത് എക്സെൻട്രിക് ആയിട്ട് ചെയ്തതിൻ്റെ പേരിൽ ഈ സാധനം ഈ വീല് ഇങ്ങോട്ടേക്ക് അടുക്കുകയും ചെയ്യും, ഇങ്ങോട്ടേക്ക് അടുക്കുകയും ചെയ്യും. അപ്പോൾ വീലുകൾ തമ്മിലൊരു ചേർച്ചയിലൊരു ഒരു ഒരു ക്യാച്ചിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും വീല് തമ്മിൽ പ്ലേ ആയിട്ട് നോയ്സ് അടിക്കില്ല, അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇനി നമ്മളൊക്കെ എങ്ങനെയാണ് ഈ സ്പിൻഡിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതുപോലെ ഇത് ഇൻലെറ്റിൻ്റെ ക്യാം സ്പിൻഡിലാണ്. ഈ സ്പിൻഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിരിക്കും. പക്ഷേ ഇതിന് എക്സെൻട്രിക് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം ഇത് ഡയറക്റ്റ് സ്റ്റഡി സ്പിൻഡിൽ കൊടുക്കുമ്പോൾ തന്നെ വീൽ ടു വീല് നല്ല ഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഈ ടൈമിംഗ് കേസിൻ്റെ ഇതുപോലെ ഇവിടെ തന്നെ എയർ ഫിറ്റായിട്ട് തന്നെയായിരിക്കും നിൽക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ രണ്ട് സ്പിൻഡിൽസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പിൻഡിൽ ഒരിക്കലും ഇങ്ങനെ വൈഡായിട്ട് അകന്നു പോകാൻ അനുവദിക്കില്ല, കാരണം അതിൻ്റെ സപ്പോർട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ ഒരിക്കലും ഈ ടൈമിംഗ് കേസ് അനുവദിക്കില്ല. ഈ 10 സ്ക്രൂവും ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷനാണ് ശരിക്കും ഇത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയേഴ്സ് ഇതിന് ഇവിടെ ഈ ഹോള് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പിൻഡിൽ അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ വീല് സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എക്സെൻട്രിക് വെട്ടി അടിപ്പിക്കും. പക്ഷേ എക്സെൻട്രിക് വെട്ടി അടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ സപ്പോർട്ട് ഉണ്ടാവില്ല. ഈ സപ്പോർട്ട് എല്ലാവരും ഗ്രൈൻഡ് ചെയ്ത് കളയോ ഡ്രില്ല് ചെയ്ത് കളയോ അല്ലെങ്കിൽ ഈ സ്പിൻഡിലിൻ്റെ അവിടെ ടേൺ ചെയ്ത് കളയോ ചെയ്തിട്ട് ഈ സപ്പോർട്ട് ഇല്ലാതാക്കുക. അപ്പോൾ ജസ്റ്റ് ബേസിലുള്ള പിടുത്തം മാത്രമേ നമ്മുടെ എല്ലാവരുടെയും വണ്ടിക്കകത്ത് ഉള്ളൂ. അതിന് ബദലായിട്ടുള്ള പുതിയൊരു മെത്തേഡാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇത്
ചെയ്ത് വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തെ പണി ഉണ്ടാകും. കാരണം ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് മില്ലിങ്ങിൽ സെറ്റ് ചെയ്ത് റീബോർ ചെയ്ത് റീം ചെയ്ത് ഈ സാധനം ഉണ്ടാക്കി എക്സെൻട്രിക് വാല്യൂസ് എല്ലാം ഫിക്സ് ചെയ്ത് കൃത്യമാക്കി സെറ്റ് ചെയ്തെടുക്കുന്ന 2-3 ട്രയൽസ് ചെയ്തെടുത്താലാണ് അത് കറക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ പെർമനൻ്റ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് എക്സോസ്റ്റിൻ്റെ ക്യാം സ്പിൻഡിലാണ്. ഈ ക്യാം സ്പിൻഡിലിൻ്റെ ഇത്രയും പോർഷൻ നമ്മൾ ചാംഫർ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബെയറിങ്ങും ഈ എക്സോസ്റ്റ് ക്യാമിൻ്റെ ബോറും തമ്മിൽ വളരെ കുറഞ്ഞൊരു വാൾ തിക്നെസ് ഇവിടെയുള്ളൂ. നമ്മളിവിടെ നന്നായിട്ട് പ്രസ് ഫിറ്റിൽ അടിച്ച് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൾജിങ് ഇവിടെ നിങ്ങളോട് ബെയറിങ്ങിൻ്റെ സൈഡിലേക്ക് ഒരു ബൾജിങ് വരും. ആ ബൾജിങ് വന്നു കഴിഞ്ഞാൽ ബെയറിങ്ങിന് അത് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ചാംഫർ കൊടുത്തിരിക്കുന്നത്, ഗ്രൈൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് എറാൾ ലൈറ്റ് വയ്ക്കുക. ഷാംഫർ ഉള്ള സ്ഥലത്ത് കുറച്ച് പശ കൂടുതൽ നമ്മൾ വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓയിൽ ലീക്കോ മറ്റ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പശ ലോവോ ഇല്ലാതെ തന്നെ വെക്കുന്നത്. പശ ആവശ്യത്തിൽ കവിഞ്ഞുള്ള പശ പുറത്തേക്ക് പോകുന്നതാണ്. നമുക്ക് തുടച്ച് കളയാലോ. ഇനി കറക്റ്റായിട്ട് സ്പിന്നിൽ കൃത്യം പൊസിഷൻ നോക്കുക. സ്ട്രൈറ്റ് ഒരു വെട്ടുണ്ട് ഈ സ്പിന്നിലിനൊരു ഒരു ഇതുപോലൊരു വെട്ടുണ്ട്. ആ വെട്ടം എന്തിനാണെന്ന് വെച്ചാൽ സ്പിന്നിൽ തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെട്ടാണ്. ആ വെട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എക്സെൻട്രിക് വാല്യൂസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സാധാരണഗതിയിൽ ആൾക്കാർ സ്പിൻഡിൽ വലിയ 5 കിലോയുടെ 3 കിലോയുടെ ഒക്കെ ചിറ്റേക്ക് അടിച്ച് തറച്ച് വയ്ക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടൈറ്റ് ഫിറ്റിൻ്റെ ആവശ്യമില്ല, ഒരു നൈലോൺ ഹാമറിന് അടിച്ച് കയറ്റാവുന്ന ഫിറ്റേ കൊടുക്കാവുള്ളൂ. ഉണ്ടോ ആവശ്യം കവിഞ്ഞുള്ള പശ അവിടെ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. സ്പിൻഡിൽ അടിക്കുകയാണ്. എൻ്റെ സ്പിൻഡിൽ ഇതുപോലെ തന്നെ ഈ അണ്ടർകട്ടുള്ള ഭാഗത്ത് കുറച്ച് പശ കൂടുതൽ നിൽക്കത്തക്ക രീതിയിൽ കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ഒരു പ്രസൻസ് ഒരു രീതിയിൽ അതിനകത്ത് ഒരു ചാൻസിലൂടെ ഇറങ്ങിപ്പോകരുതെന്നുള്ളൊരു കണക്കൂട്ടലാണ്. പശ ആവശ്യം കഴിഞ്ഞുള്ള ബാക്കിയുള്ള പുറത്തേക്ക് തന്നെ തള്ളി വരും. ഓക്കെ, അപ്പോൾ ഇതും കറക്റ്റാ ചെത്ത് നോക്കിയിട്ട് തന്നെ ഫിക്സ് ചെയ്യണം. ബാക്കിയുള്ള പശ പുറത്തു വന്നു. ആവശ്യമില്ലാത്ത വൈപ്പ് ചെയ്ത് കളയുക. ഓക്കെ, നമുക്ക് ടൈമിംഗ് കവർ ഫിക്സ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കറക്റ്റ് പൊസിഷനിൽ കൃത്യമായിട്ട് കയറിയാൽ മാത്രമേ സ്പിൻഡിലെല്ലാം കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ സ്പിൻഡിലും എല്ലാ സാധനങ്ങളും സപ്പോർട്ടഡ് ആയിട്ടിരിക്കുന്നു. ഇനി 10 സ്ക്രൂവിൻ്റെ സപ്പോർട്ട് കൂടി ആ 2 സ്പിൻഡിലിന് കിട്ടും. നമുക്കിതിനകത്ത് പിനിയൻ വീൽ സെറ്റ് ചെയ്യാം. പിനിയൻ വീലിൻ്റെ ഒരു സൈഡിൽ 2 ഡോട്ട് ഉണ്ടാവും, ടൈമിംഗ് മാർക്കാണ്. പിന്നെ ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ സൈസ് മാർക്ക്. ഇത് സിംഗിൾ ഡോട്ടാണ്. പിന്നെ 2 ഡോട്ട് വരുന്നുണ്ട്, 3 ഡോട്ട് വരുന്നുണ്ട്. അത് ഇതിൻ്റെയൊക്കെ സൈസ് കുറച്ച് ഓവർ സൈസ് വരുന്നതാണ്, കുറച്ച് ഡയമീറ്റർ വാല്യൂ വ്യത്യാസം തന്നെയാണ്. ഇതിപ്പോൾ സിംഗിൾ ഡോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ ഈ ഉട്രസ്കി അതിനകത്ത് ഇടുക. ഇതിന് ജസ്റ്റ് കീക്കത് കൃത്യമായിട്ട് കയറ്റുക. ഇത് അതിൻ്റെ വേംനെട്ടാണ്. ഈ വേംനെട്ട് ലെഫ്റ്റ് ആൻഡ് ത്രെഡ് ആണ്, ഇടത്തോട്ട് തിരിച്ച് തിരിച്ചാണ് ഇതാണ് മുറുക്കുന്നത്. വേംനെട്ട് നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്തു നമുക്ക് ക്യാമ്പിയിൽ ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്യാം വീലിട്ട് ഫിക്സ് ചെയ്ത് നോക്കാം. ഈ പിനിയൻ വീലിൻ്റെ ഡോട്ട് വരുന്നത് ടൈമിംഗ് മാർക്ക് വരുന്നത് ഈ പോയിൻറ്റിലാണ്. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേമനെട്ട് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് പൊസിഷൻ മാറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്യാം വീലിൻ്റെ കറക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ തമ്പ് പ്രഷറിനകത്ത് പ്രസ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം.
ഇനി അതുപോലെ ഇൻലെറ്റിൻ്റെ ക്യാമ്പിൽ ഇടാം. ഇൻലെറ്റിൻ്റെ ക്യാമ്പിൽ ഇടുമ്പോൾ ഈ ഡോട്ടും കറക്റ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതും ഈ തമ്പ് പ്രഷറിൽ ഫിക്സ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വീൽ തമ്മിൽ അടിപ്പുണ്ടാവുകയില്ല, ഓവർലോഡ് വരില്ല, ഹമ്മിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പിൻഡിൽ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സ്പിൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ടൈമിംഗ് അവറിലും ഫുൾ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പോകില്ല, ഒത്തിരി വർഷങ്ങളോളം അങ്ങനെ കിടക്കും. ഇനി ടൈമിംഗ് അവർ ഇട്ട് നോക്കാം. പെർമനൻ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റാണ്. ഇനി ആ സ്പിൻഡിൽ ഒരിക്കലും അടുക്കാനോ അകലാനോ ഉള്ള ടെൻഡൻസി ഇല്ല, അത് ഫിക്സഡ് ആണത്. ഇപ്പോൾ ഈ രണ്ട് ഫിക്സ് ചെയ്ത ക്യാമ്പിയിലും നമ്മളിനി ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി സ്പിൻഡിലെല്ലാം പശ വെച്ച് പ്രസ് ചെയ്തേക്കുന്നതല്ലേ, ഒന്ന് ഫൈനൽ ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തൊരു മൂന്ന് ബ്ലേഡ് വാഷർ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ പാക്കിംഗ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ കവറ് വെച്ചിട്ട് 10 ബോൾട്ട് വിട്ട് ടൈറ്റ് ചെയ്യും. സ്ക്രൂ എല്ലാം ഇട്ടിട്ട് ടൈറ്റ് ചെയ്തൊരു ഓവർ നൈറ്റ് ടൈറ്റിന് വയ്ക്കും. ഒരു ഓവർ നൈറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷനിൽ സ്പിൻഡിൽ നന്നായിട്ട് ഫേസ് ബട്ടായിട്ട് ശരിക്കും ഉറച്ച് ഫിക്സഡായിട്ട് ഇരിക്കും. ഇനി ഇതിപ്പോൾ നമ്മൾ നാളെ ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കാം, ഫോൺ നമ്പർ കാര്യങ്ങളുണ്ട്. കഴിവതും വൈകുന്നേരങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക, പകൽ സമയത്ത് വർക്കിൻ്റെ തിരക്കായിരിക്കും. പിന്നെ ഫേസ്ബുക്കിലെ നമ്മുടെ ബുള്ളറ്റ് ട്രൂപ്പേഴ്സ് ഗ്രൂപ്പിലെല്ലാവരും മെമ്പേഴ്സ് ആകുക. പിന്നെ നല്ല നല്ല വർക്കുകൾ എൻ്റെ വീഡിയോസും ഇടയ്ക്കിടയ്ക്കിടാം. വീഡിയോസ് ഇടയ്ക്കിടാനുള്ള ഡിലേ ആകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ വർക്കിൻ്റെ തിരക്ക് കാരണമാണ്. ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ എടുക്കുക. അതുകൊണ്ട് പരമാവധി ഡിലേ ആയിട്ടാണ് വീഡിയോസ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.